അസലാ വളിക്കും വറഹമത്തല്ലാഹി വാബർകാത്തുഹു എന്നാ നമുക്ക് ഈ ബന്ധം വേർപ്പെടുത്താലേ മോളെ ഉപ്പാൻ്റെ പതിഞ്ച് ശബ്ദം എൻ്റെ കാതിൽ പതിച്ചപ്പോൾ ഒന്ന് മൂളുകയല്ലാതെ ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല തലയിലെ തട്ടത്തിൽ തൂങ്ങി ഒന്നര വയസ്സുകാരൻ പൊന്നുമോൻ ഹിഷാമെന്നെ നോക്കി ചിരിക്കുന്നു ഞാനവനെ എടുത്തു മാറോടച്ചു വെച്ചു കഴിഞ്ഞു ഇന്നത്തോടെ കഴിഞ്ഞു ഇനി ആരും ചോദിക്കാൻ വരില്ലല്ലോ എന്നോട് എന്തെ കെട്ടിയോൺ വീട്ടിലേക്ക് വരാത്തതെന്ന് അറിയാനിനി എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ മോനെ ബാക്കിയുള്ളൂ മൂത്ത മകളായത് കൊണ്ടാകണം എൻ്റെ ഇഷ്ടത്തിനാരും എതിര് നിൽക്കാതെ എനിക്കയാളെ വിവാഹം ചെയ്തു തന്നത് കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു പുറകെ വന്ന ചെമ്പൻ നിറത്തിലുള്ള കണ്ണുകളുള്ള ചുരുളമുടിക്കാരനായ അയാളെ ഞാനെപ്പോഴും സ്നേഹിച്ചു തുടങ്ങിയതൊന്നും അറിയില്ലായിരുന്നു മഴക്കാലത്ത് ചോർച്ച അടയ്ക്കാൻ പാടുപെടുന്ന വീട്ടിലെ എൻ്റെ അവസ്ഥയൊന്നും അയാൾക്ക് പ്രശ്നമേ അല്ലായിരുന്നു എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഉപ്പാനെ സമീപിച്ചപ്പോൾ അയാളുടെ വാക്കുകളിലെ സ്നേഹത്തിന് മുൻപിൽ എല്ലാവരും വീണുപോയി കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞായി കഴിഞ്ഞിരുന്നപ്പോഴാണ് അയാളെ മനസ്സിലാക്കി തുടങ്ങിയത് നിരന്തരമായ ഫോൺ വിളികൾ ഒഴിഞ്ഞുമാറുകളൊക്കെയായി എന്നെ മോനും ശ്രദ്ധിക്കാതെയായി പിന്നെ അയാൾക്ക് മറ്റൊരു കുടുംബമുണ്ടെന്ന് മനസ്സിലായത് അതിൽ രണ്ട് മക്കളുണ്ട് അത്രേ പറഞ്ഞു എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി നിന്നിൽ നിന്ന് എനിക്കൊന്ന് ഇനി ഫ്രീ ആകണം അതെ എന്നെ ഒഴിവാക്കണം മറ്റൊരു വിവാഹത്തിലേക്ക് പോകണം വാശി പിടിച്ചില്ല ഞാൻ സമ്മതം മൂളി ഇന്നെ അയാൾ മൊഴി എനിക്ക് താഴെ രണ്ട് അനിയത്തിമാർ ഫസീനയ്ക്കും സാലലക്കും വയസ്സിങ്ങെത്താറായിരിക്കുന്നു ഉമ്മയൊരു സാധു സ്ത്രീ ആയതിലാണകണം നേരത്തെ പോയത് ഉപ്പാന്റെ അവശ്യതകൾ മനസ്സിലാക്കി ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു കുറച്ചകലെയുള്ള ഒരു കമ്പ്യൂട്ടർ സെന്റിൽ ജോലി കിട്ടി പോകുമ്പോഴെല്ലാം നാട്ടിലെ പല കുട്ടികളുടെ കണ്ണുകളും എന്നിലേക്കായിരുന്നു ഹലോ വേറെ കല്യാണമൊന്നും കഴിക്കുന്നില്ല മോളെ അതോ വേറെ വല്ല ചുറ്റുപാടും തുടങ്ങിയിട്ടുണ്ടോ ഉമ്മാനെയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത ഞരമ്പ് രോഗികൾ കാതിൽ വൃത്തികേടുകൾ വിളമ്പാൻ തുടങ്ങി അതിലൊന്നും പതറാതെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ അനിയത്തിമാരുടെ പഠനവും വീട്ടിലെ കാര്യവും നടന്നു പോന്നു ആയിടക്ക എന്റെ നേരെ താഴെയുള്ള ഒരു ആലോചന വന്നത് എല്ലാം നേരിയ വിവാഹ നിശ്ചയിനം നോക്കുന്ന ഇടക്ക ബ്രോക്കർ കുഞ്ഞാലിക്ക വന്ന് ഉപ്പാനോട് പറഞ്ഞത് ഓൾക്ക് ഈ ബന്ധം എന്ന് എന്താ കുഞ്ഞാലിക്ക അത് പിന്നെ നിങ്ങളെ മൂത്ത മോളെ ബന്ധം പോയത് അറിയെങ്കിലും നാട്ടിലെ ഏതൊക്കെ ഹറാം വിറപ്പുകൾ പറഞ്ഞു നടക്കുക നമ്മളെ മോൾ വെടക്കാണെന്ന് ഇതും കേട്ടുകൊണ്ട് ജോലി കഴിഞ്ഞ് കയറി വരുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞിരുന്നു ഫസീലെ മോളെന്നെ നോക്കി മുഖം തിരിച്ചു കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയപ്പോൾ എൻ്റെ ജീവൻ പോകുന്ന പോലെ തോന്നി എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറി ഫസീലമോളും സഹലമോളും എന്നോട് മിണ്ടാതിയായി പാവം അവളൊരുപാട് ആശിച്ചതായിരുന്നു ഈ ബന്ധം ഞാൻ പിഴച്ചവളാണെന്നോ യാ അഹ് ഈ ദുനിയാവിൽ എനിക്കായി നീ തന്ന നവീതിയിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് ശക്തി നൽകണേ എൻ്റെ ഹൃദയം പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞ സമയം കാലങ്ങൾ കടന്നുപോയി ഞാൻ നന്ദി അവശിയായിരിക്കുന്നു ഉപ്പാക്ക് തീരെ വയ്യാണ്ടായപ്പോൾ വീട് മുഴുവൻ എൻ്റെ ചുമലിൽ എൻ്റെ യൗവനം ഉരുകിത്തീരും പോലെ ഞാൻ പാടെ മെലിഞ്ഞുണങ്ങി എൻ്റെ മോനെക്കുറിച്ചോർത്ത് എനിക്ക് വല്ലാത്ത ആദിയായിരുന്നു അവന് നല്ലൊരു ഉടുപ്പ് പോലും വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റാണ്ടായല്ലോ റബ്ബേയെന്നും പറഞ്ഞു ഞാൻ അവനെ വാരിപ്പുണർന്ന് ദുരിതുരെ ചുംബിച്ചു ഞാൻ കാരണം എൻ്റെ താഴെയുള്ളവർക്ക് ആലോചനകൾ വരാതെ എന്നെ ഉപയോഗിച്ച് സ്നേഹം നടിച്ച ആ മനുഷ്യൻ മറ്റൊരു വിവാഹം ചെയ്തതെന്ന് അറിഞ്ഞു അത് പാവപ്പെട്ട ഒരു വീട്ടിലെ പെണ്ണിനെ ഉറപ്പ അവളെയും അയാൾ പറ്റിക്കുകയും വലിച്ചെറിയുകയും ചെയ്യും അനീത്തിമാർക്കിനോട് പോലെ ഒരു മാറാല ഹൃദയത്തിൽ വന്നടിഞ്ഞിരുന്നു അപ്പോഴേക്കും ഒന്ന് പുഞ്ചിരിക്ക പോലും ചെയ്യാറില്ല അവരിനോട് ഒരിക്കൽ ഞാൻ അവരെ സമീപിച്ചു സ്നേഹത്തോടെ മോളെ ഫസി ഇത്താനോടെന്താ മിണ്ടാത്ത് ഒന്നുമില്ല അങ്ങനെ പറയില്ല മോളെ ഈ മൗനം കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളെ എനിക്കിത് കാണാൻ വയ്യ നിങ്ങളൊന്നും ഇത്താനോട് സംസാരിക്കു ഒന്ന് തല്ലുകൂടൂ ഒന്ന് പോയി പോയിത്തരാമോ ഇത്താ വേർപ്പിക്കാതെ എന്താ മോളെ ഇങ്ങനെ ഇത്താനോട് ഇത്തൊരു തെറ്റും ചെയ്തിട്ടില്ല സത്യം അതൊന്നും ഞങ്ങൾക്കറിയണ്ട ഇട്ട കാരണം ഇപ്പൊ ഈ ആൾക്കാർ അങ്ങനെയാ കാണുന്നത് കൂടെ വാ മണിക്കൂറിന് ആയിരമോ രണ്ടായിരമോ തരാം എന്നൊക്കെ പറയുന്നു ചിലർ നിങ്ങളുടെ നശിച്ച ജീവിതം ഞങ്ങളെ കൂടി ഇങ്ങനെയാക്കി യാറാം അത് കേട്ടയുടനെ എന്റെ മനസ്സിൽ ചാട്ടുളി പോലെ എന്തോ വന്നു തറച്ച പോലെ ഫസി ഇത്താനോടൊന്ന് ക്ഷമിക്കുമ്പോളെ ഇത്ത ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത്താത്ത നശിച്ചവളല്ല ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നതാ ആയിരിക്കാം പക്ഷെ ഞങ്ങൾക്കങ്ങനെ കേട്ടു നിൽക്കാൻ പറ്റില്ല ഇത്താന്റെ കയ്യിൽ നമ്മൾ ഈ വാവ വരെ മറ്റാരുടെയോ ആണെന്നാണ് പറയുന്നത് ഇത്രയും കേട്ടപ്പോൾ എനിക്ക് എന്റെ സങ്കടം നിയന്ത്രിക്കാൻ പറ്റിയില്ല ഞാനെന്റെ മകനെ എടുത്തു മുറിയിലേക്ക് ഓടി കെട്ടിപ്പിടിച്ചു കരഞ്ഞു കല്യാണം എന്ന പേരിൽ പാവങ്ങളുടെ വീട്ടിലേക്ക് പുഞ്ചിരി തൂക്കി സ്നേഹം നടിച്ച് വരുന്ന കബഡ് എന്നറഞ്ഞ ആളുകൾക്ക് മഹിർ കെട്ടാൻ കഴുത്തുനീട്ടിയ എനിക്ക് മനസ്സിലാകാൻ പറ്റാണ്ട് പോയി ദുനിയാവിലെ മനുഷ്യന്മാരുടെ ഹൃദയത്തിലെ കറുപ്പ് പിന്നീട് അങ്ങോട്ടൊരു വാശിയായിരുന്നു എനിക്ക് ഈ പറയുന്ന ഏഷ്യനിക്കാരുടെ മുന്നിലൂടെ ജീവിച്ചു കാണിക്കണമെന്ന അടങ്ങാത്ത വാശി എനിക്ക് ഈ നല്ല പേരുകൾ നൽകിയവരെ കണ്ടെത്തലായിരുന്നു ഞാൻ ആദ്യം ചെയ്ത ജോലി അറിഞ്ഞപ്പോഴായിരുന്നു വല്ലാണ്ട് മനസ്സ് വേദനിച്ചത് എല്ലായ്പോഴും ഉപ്പാടെ കൂടെ ഉണ്ടായിരുന്ന ഒറ്റ സുഹൃത്ത് സെയ്ത ലഭിക്ക അയൽവക്കത്തെ എന്റെ അനിയന്റെ സ്ഥാനം നൽകിയ റിജാസ് ചെറുപ്പം മുതലേ കാണുന്ന പല ചരക്ക് കടക്കാരൻ രമേശ് ഏട്ട് കുടുംബത്തിലെ ചില അകന്ത ബന്ധുക്കളായ സ്ത്രീകൾ അങ്ങനെ പലരോടും സ്നേഹം നടിച്ച് അഭിനയിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി ആട്ടിൻ തോൽ അണിഞ്ഞ് ഞാൻ പറയില്ല പകരം നായിയുടെ തോലിട്ട വൃത്തികെട്ടെന്നാറുന്ന പന്നികളെന്നും ഞാൻ പറയും എന്റെ കാര്യത്തിൽ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും പേടി എന്നിട്ടോ അവസാനം ഞാൻ ഒന്നിനും പറ്റാത്ത പെണ്ണെന്ന പേരും ഒരു പെണ്ണിന്റെ ജീവിതം അവൾ ഒറ്റപ്പെടുമ്പോ അവൾ മൊഴി ചെല്ലുമ്പോ അവൾ ജോലിക്ക് പോകുമ്പോൾ കണ്ണുകളും അമിതമായ എല്ലാ ചലനങ്ങളും വീക്ഷിക്കുന്ന കുറേയധികം ഞരമ്പുരോഗികൾ നമുക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും എനിക്കെൻറെ സ്വന്തം എന്റെ ജീവിതത്തോടുള്ള സ്നേഹവും എന്നോ നഷ്ടപ്പെട്ടു പോയിരുന്നു അലഹമ്മദില്ല ഇന്നെൻറെ രണ്ടു അനിയത്തിമാരുടെയും വിവാഹം കഴിഞ്ഞു കുപ്പാനെ കാഴ്ചക്കാരനാക്കി ഞാൻ നടത്തി കൊടുത്തു അവരുടെ കല്യാണം മെലിഞ്ഞുണങ്ങിയ എന്റെ ശരീരത്തിലെ റൂഹിനി വല്ലാത്തൊരു ശക്തിയുണ്ട് ഇപ്പോ കല്യാണനാളിൽ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ എൻ്റെ പൊന്നണിജിറ്റിമാർക്ക് ഇന്ന് ഞാൻ ഉമ്മാനെ പോലെയാണ് അവനെനിക്ക് ആ സ്ഥാനം നൽകിയിരിക്കുന്നു മോളിൽ നീയാളെനിക്ക് പടച്ചിറമ്പ് ദുനിയാവിൽ നൽകിയ ഏറ്റവും വലിയ നിധി എന്നെൻ്റെ പൊന്നുപ്പ പറഞ്ഞ നിമിഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് പണിച്ചു വിറച്ചു കിടന്ന എൻ്റെ ഉപ്പ പരിചരണം നൽകിയപ്പോഴും ഞാൻ ഒരിടത്ത് അടങ്ങി നിധിയില്ല അന്നേരം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉപ്പേനെ ശാസിച്ചു വിശ്രമിക്കാൻ പറഞ്ഞുകൊണ്ട് കരഞ്ഞു തീർത്തു ആരും കാണാതെ എൻ്റെ ജീവിതം പാഴായെന്ന് ആരാ പറഞ്ഞത് പലചരക്ക് കടയിലെ നാലാൾക്കാണ് പ്രായം നോക്കാതെ അയാൾക്ക് മുഖത്തൊരണം കൊടുത്തപ്പോഴും ഉപ്പ തന്നെ ഈ പടി കയറിപ്പോകരുതെന്ന് പറഞ്ഞ സുഹൃത്തിനെയും ആട്ടിയപ്പോഴും റിജാസിന്റെ അവന്റെ മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് തന്നെ താൻ ഈ രൂപം കാണിച്ചു കൊടുത്തപ്പോഴും കുട്ടികളില്ലാത്ത കുടുംബങ്ങളിലകത്തെ ഏഷ്യനിക്കാരുടെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ചുട്ട മറുപടി കൊടുത്തപ്പോഴും എൻ്റെ ജീവിതം ഓരോ നിമിഷവും വിജയത്തിലേക്കായിരുന്നു ഓരോ നിമിഷം പോലും നമസ്കാരം ഒരു നേരം പോലും നിസ്കാരം ഒഴിവാക്കരുതെന്ന് പറഞ്ഞു പോയ പൊന്നുമമാൻ്റെ വയറ്റിൽ പിറന്ന ഈ മകൾക്ക് സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് പൊന്നുമോൻ പൊന്നുമോനിപ്പോ നാലാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്നു അവൻറെ ഉപ്പാനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും നിന്റെ ഉപ്പ് നല്ലൊരു മനുഷ്യനല്ല എന്ന് അവൻ അറിയട്ടെ അറിയണം ആൺകുട്ടിയായി തൻ്റെ ഇടത്തോടെ തന്നെ ജീവിക്കണം കപട ഹൃദയങ്ങൾ അങ്ങനെ തന്നെ കബറിലലിയട്ടെ പുഴുക്കളാലും തേളുകളാലും ആക്രമിക്കപ്പെടട്ടെ പടച്ചവന്റെ കോടതിയിൽ അണുമണി തൂക്കം പോലും കുറയാതെയും കൂടാതെയും നീരിക്കായി നിൽക്കുമ്പോൾ ജന്നത്തിന്റെ കവാടത്തിൽ എന്നെ വിളിക്കുന്ന പോലെ തോന്നുന്നു ആരെന്നല്ല ആ പഴയ ആരോഗ്യവതിയായ കൺതടം കറുപ്പ് വരാത്ത എപ്പോഴും ചിരിച്ചിരിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിരുന്ന ഒരു ചിത്രശലഭത്തെ പോലെ പാഴു നടന്നിരുന്ന ആ പഴയ ഞാൻ അതെ സ്നേഹത്തിന്റെ പറുദീസയിൽ ഒരു പാവം പിടിച്ച പെണ്ണിന്റെ ഹൃദയം തുറങ്ങുന്ന വേദനകൾ നിറഞ്ഞ കഥകൾ കഴുകി കളഞ്ഞ മുസല്ല നല്ല പരിമളം പരത്തുന്ന മുസല്ല അത് നിങ്ങൾക്ക് മുൻപിൽ വിരിച്ചിരിക്കുന്നു പേര് പറയാൻ ആഗ്രഹിക്കാത്ത പ്രിയ സഹോദരിക്ക് വേണ്ടി ആ ജീവിതം ഇവിടെ സമർപ്പിക്കുന്നു ജീവിതത്തോട് പോരാടി വിജയിച്ചവളാണ് നീ നന്മകൾ നേരുന്നു ഒരുപാട് ഞാൻ തോറ്റുപോയെന്ന് നിങ്ങളൊക്കെ കരുതിയെടുത്തു നിന്നും ഞാൻ തോറ്റുപോയെന്ന് നിങ്ങളൊക്കെ കരുതിയെടുത്തു നിന്നും ജയിച്ചു തുടങ്ങിയവളാണ് ഞാൻ ഇൻഷാ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അസലാൽക്കു വരമി വാർക്കാത്തൂ